പാസ്പോർട്ട് അപേക്ഷിക്കാൻ വേണ്ടി ആദ്യം തന്നെ നമ്മുടെ താഴെ കാണുന്ന വെബ്സൈറ്റിലാണ് കയറുന്നത്. ഇതിനുശേഷം ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ലോഗിൻ ചെയ്ത് കയറുക, അല്ലെങ്കിൽ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് മെയിൽ ഐ ഡി ഉപയോഗിച്ച് തന്നെ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശേഷം ക്യാപ്ചയും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഓപ്ഷൻസിൽ അപ്ലൈ ഫോർ ന്യൂ പാസ്പോർട്ട്, റിന്യൂവൽ, അതേപോലെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ശേഷം കയറി കഴിയുമ്പോൾ നമുക്ക് കാണുന്ന ഈ മെനുവിൽ നിന്ന് രണ്ട് ഓപ്ഷനിൽ നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും. ഒന്ന് ഓൺലൈനായിട്ടാണ്, ഈ മെത്തേഡാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്. ഓഫ്ലൈൻ ആണെങ്കിൽ, ഓഫ്ലൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിൽ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന രീതിയാണ്. ഇൻ്റർനെറ്റ് സ്പീഡ് കുറവുള്ളവർക്കും ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ടവർക്കും ഈ ഓപ്ഷൻ സ്വീകരിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുകയാണ്. ആദ്യം തന്നെ പാസ്പോർട്ടിന് എത്ര പേജ് വേണം, നോർമൽ പാസ്പോർട്ടാണോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ പേര് കൃത്യമായി സ്പെല്ലിംഗ് തെറ്റാതെ തന്നെ അടിച്ചു കൊടുക്കുക. സർനെയിം എന്നുള്ള കോളത്തിൽ നിങ്ങളുടെ പേരിൻ്റെ ശേഷമുള്ള ഇനീഷ്യലിൻ്റെ എക്സ്പാൻഷനാണ് കൊടുക്കേണ്ടത്. സാധാരണയായി വീട്ടുപേരും അച്ഛൻ്റെ പേരും കൂടിയ ഒരു പേരായിരിക്കും സർനെയിം എന്നുള്ള കോളത്തിൽ ഉണ്ടാവുക. അതിനുശേഷം ജെൻഡർ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു പാസ്പോർട്ട് റിന്യൂവലിൻ്റെ ആയതുകൊണ്ട് തന്നെ ആ പാസ്പോർട്ടിൽ ഉള്ളതുപോലെയുള്ള ഡീറ്റെയിൽസ് തന്നെ വീണ്ടും ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇവിടെ ചോദിക്കുന്നത് നാട്ടിൽ വല്ല വിളിപ്പേരും ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ പേരുണ്ടെങ്കിൽ ആ പേര് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പോലീസ് എൻക്വയറിയുടെ സമയത്ത് ആ പേര് ചോദിച്ചാൽ നിങ്ങളെ അറിയപ്പെടുന്നത് ചില ആളുകളൊക്കെ ഒറിജിനൽ പേരിൽ നാട്ടിൽ അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു കോളം പ്രത്യേകമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ മെൻഷൻ ചെയ്യാൻ മറക്കരുത്. അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസ് കൂടി നമുക്ക് പൂരിപ്പിച്ച് കൊടുക്കുക. ജില്ല, കല്യാണം കഴിച്ചതാണോ, അതുപോലെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ കാർഡ് തുടങ്ങിയ കാര്യങ്ങളിലെ വിവരങ്ങളെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കണം. എല്ലാം വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. പിന്നീട് നമുക്ക് സേവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാമെങ്കിലും പെട്ടെന്ന് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ടും പാസ്പോർട്ടിൻ്റെ വെരിഫിക്കേഷൻ നന്നായി നടക്കുന്നതുകൊണ്ടും പിന്നീടുള്ള തെറ്റുകൾ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. എല്ലാ സ്ഥലത്തും ചോദിക്കുന്നത് പോലെ തന്നെ പാൻ കാർഡ് ഡീറ്റെയിൽസും ആധാർ ഡീറ്റെയിൽസും ഇവിടെയും ചോദിക്കുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് എന്നുള്ളതിൽ നിങ്ങളൊരു കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് എംപ്ലോയി ഒക്കെയാണെങ്കിൽ ആ കാര്യം മെൻഷൻ ചെയ്യാൻ മറക്കരുത്. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഗവൺമെൻറ് എംപ്ലോയി ആണോ, കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നൽകാൻ കഴിയും. അതിനുശേഷം നമുക്കൊരു മെനു കാണാം. ആപ്ലിക്കൻസ് എലിജിബിൾ ഫോർ നോൺ ഇ സി ആർ കാറ്റഗറി, എമിഗ്രേഷൻ ക്ലിയറൻസ് റിക്വയർഡ് എന്നാണ് ഇ സി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പത്താം ക്ലാസ് പാസ്സാവാത്തവർ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് എമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തേണ്ടതുണ്ട്. അപ്പോൾ പത്താം ക്ലാസ് പാസ്സായവരാണെങ്കിൽ ഇ സി എൻ ആർ എന്നാണ് പാസ്പോർട്ട് സ്റ്റാറ്റസ് വരുന്നത്. അപ്പം ടെൻത്ത് പാസ് ആൻഡ് എബോവ് എന്നാണ് നൽകേണ്ടത്. ബാക്കി ഹയർ ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ ഡീറ്റെയിൽസ് കൂടി ഫില്ല് ചെയ്തതിന് ശേഷം താഴെ ഐ എഗ്രി, ഈ സ്റ്റേറ്റ്മെൻറ്റിന് എഗ്രി ബട്ടൺ അമർത്തിയതിന് ശേഷം നമുക്ക് ഇത്രയും നേരം പൂരിപ്പിച്ച ഡീറ്റെയിൽസ് സേവ് ചെയ്ത് ശേഷം കുറച്ച് സമയത്തിന് ശേഷം ബാക്കി ഫില്ല് ചെയ്യുവാനോ അല്ലെങ്കിൽ അടുത്ത മെനുവിലേക്ക് നെക്സ്റ്റ് അടിച്ച് പോകുവാനോ സാധിക്കും. സേവ് മൈ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ഇത്രയും നേരം എൻട്രി ചെയ്ത ഡീറ്റെയിൽസ് ഒരു ഡ്രാഫ്റ്റായി സേവായി നിൽക്കാൻ വേണ്ടി ഉപകരിക്കും. അതായിരിക്കും എപ്പോഴും നല്ലത്. ശേഷം വരുന്ന പേജിൽ അച്ഛൻ്റെ വിവരങ്ങളും അമ്മയുടെ വിവരങ്ങളുമാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇവിടെ അച്ഛൻ്റെ പേര് അടിച്ചതിന് ശേഷം സർനെയിം എന്നുള്ള കോളത്തിൽ അച്ഛൻ്റെ പേരിൻ്റെ ഇനീഷ്യലിൻ്റെ എക്സ്പാൻഷൻ പൂർണ്ണ രൂപമാണ് നൽകേണ്ടത്. അതുപോലെ തന്നെ അമ്മയുടെ വിവരങ്ങളും നൽകുക. ഇനി വല്ല ലീഗൽ ഗാർഡിയനോ ഉണ്ടെങ്കിൽ അവരുടെ പേര് കൂടി നൽകുക. ശേഷം നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമുക്ക് നൽകേണ്ടത് നമ്മുടെ പൂർണ്ണമായ അഡ്രസ്സും കാര്യങ്ങളുമാണ്. ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇന്ത്യൻ വംശജൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ഥിര താമസക്കാരൻ തന്നെയാണോ എന്നുള്ളതാണ്. അതിനുശേഷം പൂർണ്ണമായ അഡ്രസ്സ് അടിക്കുക. പിന്നീട് സംസ്ഥാനം, ജില്ല,
അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ, പിൻ കോഡ്, മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളും മെയിൽ ഐ ഡിയും നൽകുക. ഈ മൊബൈൽ നമ്പറിലേക്കായിരിക്കും നമുക്ക് മെസ്സേജ് വരുന്നത്. നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് കമാൻഡ് ബോക്സ് കാണാൻ കഴിയും. ഒന്ന്, ഈ മെസ്സേജ് വരുന്നത് ഈ ഫോൺ നമ്പറിലേക്കാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു എഗ്രിമെൻറ്റും, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ഒരു പ്രാവശ്യം എൻ്റർ ചെയ്തതിന് ശേഷം മാറ്റാൻ കഴിയുകയില്ല എന്നുള്ളതുമാണ്. ഇനി അഡ്രസ്സും അതുപോലെ തന്നെ വേറൊരു ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പറും ടെലഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതും ഇമെയിൽ ഐ ഡിയും എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് അടിക്കുക. ഇവിടെ പാസ്പോർട്ട് റിന്യൂവൽ ആയതുകൊണ്ട് തന്നെ മുൻപുണ്ടായിരുന്ന പാസ്പോർട്ടിൻ്റെ വിവരങ്ങൾ കൂടി ചേർക്കാനുണ്ട്. പാസ്പോർട്ട് നമ്പറും ഇഷ്യൂ ഡേറ്റ് ഓഫ് ഇഷ്യൂ, അതേപോലെ തന്നെ എക്സ്പയറി എന്നാണ്, അതേപോലെ പ്ലേസ് ഓഫ് ഇഷ്യൂ, ഫയൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ അടിച്ച് ചേർക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു പാസ്പോർട്ട് പുതുക്കേണ്ടത് പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ആകുന്നതിന് 6 മാസം മുമ്പ് വരെ പുതുക്കാൻ വേണ്ടി നമുക്ക് തുടങ്ങാൻ സാധിക്കും. അതുപോലെ 3 വർഷത്തിനുള്ളിലാണെങ്കിൽ വലിയ പിഴകളോ നടപടിക്രമങ്ങളോ കൂടാതെ തന്നെ പാസ്പോർട്ട് പുതുക്കാൻ കഴിയുന്നതാണ്. അതിനും ശേഷമുള്ള പാസ്പോർട്ടുകൾ പുതുക്കാൻ പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രൊസീജിയറുകൾ ആവശ്യമായി വരും. ഇവിടെ പൂരിപ്പിച്ച് നെക്സ്റ്റ് അടിക്കുന്ന സമയത്താണ് നമുക്കൊരു വലിയ ക്വസ്റ്റ്യനറി വരുന്നുണ്ട്. യെസ് ഓർ നോ അടിച്ചു കൊടുക്കാനാണ്. നമ്മൾ മുൻപ് വല്ല കേസിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, പാസ്പോർട്ട് തടയപ്പെട്ടിട്ടുണ്ടോ, കോടതി നമുക്ക് ശിക്ഷ നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്. സാധാരണഗതിയിലായി ഇങ്ങനെ ഒരു പ്രശ്നവുമില്ലാത്ത ആളാണെങ്കിൽ നോ തന്നെ ആണ് ഇവിടെ എല്ലാ ബോക്സിലും ടിക്ക് ചെയ്യാൻ ഉള്ളത്. ശേഷം നമ്മൾ ഇത്രയും സമയം നൽകിയ വിവരങ്ങൾ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ട മെനുവാണ്. ഇവിടെ നമ്മൾ ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്താൽ മാത്രം മതി ഈ ഡോക്യുമെൻ്റുകൾ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നേരിട്ട് നൽകാനാണ് ഇവർ പറയുന്നത്. അല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്ക് ഈ ഡോക്യുമെൻ്റുകളുടെ ആക്സസ് ഡിജി ലോക്കർ വഴി ഇവർക്ക് നൽകുവാൻ വേണ്ടി സാധിക്കും. ആ ഒരു മെത്തേഡ് കൂടി ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഇവിടെ ഡോക്യുമെൻ്റ് ടൈപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രാൻഡ് ഡിജി ലോക്കർ ആക്സസ് എന്നുള്ള ഈ ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിജി ലോക്കറിലേക്ക് പോവുകയും അവിടെ നമുക്ക് സൈൻ ഇൻ ഓപ്ഷൻ നൽകാനും സാധിക്കും. ഡിജി ലോക്കറിൽ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആക്സസ് നൽകാനും സാധിക്കും. ആ ആക്സസ് നൽകുന്ന സമയത്ത് എല്ലാ ഡോക്യുമെൻറ്റും ആക്സസ് നൽകുകയാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായി ഡിജി ലോക്കറിൽ നിന്ന് തന്നെ എല്ലാ ഡോക്യുമെൻസും ആക്സെപ്റ്റ് ചെയ്തുകൊള്ളും. ഇങ്ങനെ നൽകുന്ന സമയത്ത് ഫിസിക്കൽ ഫയലുകൾ കൊണ്ടുപോകേണ്ട ആവശ്യവുമില്ല. നൽകിയ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം പേയ്മെൻറ്റ് ലിങ്കിലേക്ക് കടക്കാം. UPI, നെറ്റ് ബാങ്കിംഗ്, ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ എല്ലാ മോഡ് ഓഫ് പേയ്മെൻറ്റും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ സിമ്പിളായി UPI വഴി QR കോഡും ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ സാധിക്കും. 1500 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. പേയ്മെൻറ്റ് കഴിയുന്നതിന് തൊട്ട് മുമ്പായി നമുക്ക് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട്. ഏത് പാസ്പോർട്ട് സേവാ കേന്ദ്രമാണോ വേണ്ടത് അവിടെയും സെലക്ട് ചെയ്യുക. ശേഷം ലഭ്യമായ ഒരു തീയതി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റിലേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ അടയ്ക്കുന്ന പൈസ 1 വർഷത്തേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡേറ്റ് എടുത്ത് അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഒരു ആപ്ലിക്കേഷന് ഒരു സമയത്ത് 1500 രൂപ അടച്ചു കഴിഞ്ഞാൽ 1 വർഷം മാത്രമേ വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.